എതിരാളിയുടെ ദേഹത്തെ ഇടിപ്പിച്ച് മനുഷ്യനവനെ ക്രൂരമായി വധിക്കുന്നതും വിജ്ഞാനം സമ്പാദിക്കുവാനും ഒട്ടനവധി കാര്യങ്ങൾക്കും മനുഷ്യൻ ആശ്രയിക്കുന്ന ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ലൈംഗിക ചിത്രങ്ങൾ കാണുന്നതും ഒരുപാട് സാമ്പത്തിക അതിക്രമങ്ങൾ ചെയ്യുന്നതും. മനുഷ്യന്റെ ഉൽപ്പന്നങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വരുത്തുന്ന ഭയാനകമായ ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും അപാരമായ നന്മകളെ കുറിച്ചും മനുഷ്യനറിയില്ല. പാറ പൊട്ടിക്കാനായിട്ട് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതാണ്, എന്നാൽ അതിനുശേഷം യുദ്ധരംഗങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അത് നിർമ്മിച്ച മനുഷ്യൻ കണ്ടുപിടിച്ച നോബൽ അവസാനം തന്റെ സമ്പാദ്യം മുഴുവനും നോബൽ ഫൗണ്ടേഷനാക്കി നീക്കിവെച്ചു. പ്രശ്നം ഉൽപ്പന്നങ്ങളിലല്ല, പ്രശ്നം കമ്പ്യൂട്ടറിലല്ല, പ്രശ്നം വാഹനങ്ങളിലല്ല, പ്രശ്നം പരമാണുവിലല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്ന മനുഷ്യനിലാണ്. അനിയന്ത്രിതമായ വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം ഉള്ള മനുഷ്യന്റെ ആ അനിയന്ത്രിതമായ കടിഞ്ഞാണില്ലാത്ത ജീവിതത്തിനൊരു കടിഞ്ഞാൺ അനിവാര്യമല്ലേ? പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് തന്നെ ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകുവാൻ, ഇഹലോക പരലോക വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ മനുഷ്യന് നൽകിയിട്ടുള്ള അറിവാണ് ഇസ്ലാം. പ്രപഞ്ചത്തെയും നെബുലകളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും ഭൂമിയെയും ഭൂമിയിലെ പൂക്കളെയും പുഴകളെയും ചെടികളെയും തൊടികളെയും കാടിനെയും കടലിനെയും കാറ്റിനെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് ഉണർത്തുന്ന ദർശനം അല്ലാഹുവിലും മലക്കുകളിലും അന്ത്യദിനത്തിലും പരലോകത്തിലും പ്രവാചകരിലും ഗ്രന്ഥത്തിലും വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു കൽപ്പിച്ച നന്മകൾ ചെയ്യണമെന്നും വിരോധിച്ച തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നും ഉണർത്തുന്ന ദർശനം നിരപരാധികളെ വധിക്കരുതെന്നും അതിക്രമങ്ങൾ പ്രവർത്തിക്കരുതെന്നും വ്യഭിചരിക്കരുതെന്നും സ്വവർഗരതിയിൽ ഏർപ്പെടരുതെന്നും നീതി നിഷേധിക്കരുതെന്നും മദ്യപിക്കരുതെന്നും ചൂതാട്ടത്തിൽ പങ്കെടുക്കരുതെന്നും സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയരുതെന്നും കരാറുകൾ ലംഘിക്കരുതെന്നും ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ മൃഗങ്ങളെ വേട്ടയാടരുതെന്നെല്ലാം ഉണർത്തുന്ന ദർശനം അനാഥകളെയും അഗതികളെയും വിധവകളെയും എല്ലാം സംരക്ഷിക്കണമെന്നും ദരിദ്രരെയും രോഗികളെയും സഹായിക്കണമെന്നും മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും സഹജീവികളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഇണകളെ ഒരു നല്ല രീതിയിൽ സഹവർത്തിക്കണമെന്നും സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരണമെന്നും എല്ലാം ഉണർത്തുന്ന ദർശനം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയോ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വസ്തുക്കളെ ആരാധിക്കുവാൻ വേണ്ടിയോ മൃഗങ്ങളെ പോലെ ഭക്ഷിച്ചും കുടിച്ചും ഭോഗിച്ചും ജീവിക്കുവാൻ വേണ്ടിയോ ഹ്രസ്വവും സുദീർഘവുമായ സംവത്സരങ്ങൾ ജീവിച്ച് മരിച്ച് മണ്ണായി പുഴുക്കൾക്ക് ആഹാരമായി തീരുവാൻ വേണ്ടിയോ അല്ല, മറിച്ച് വമൽ ഹയാത്തു ദുനിയാ ഫിൽ ആഖിറത്തി ഇല്ലാ മതാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നത് ആര് എന്നറിയാൻ വേണ്ടി ജീവിതവും മരണവും സൃഷ്ടിച്ചവരാണ് അല്ലാഹു. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയബ്ദൂൻ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ 51 അധ്യായത്തിലെ 56 വചനത്തിലൂടെ ഉണർത്തിക്കൊണ്ട് ഒരു മനുഷ്യന് തന്റെ സ്രഷ്ടാവിനോടും തന്നോടും തന്റെ ഇണകളോടും തന്റെ മാതാപിതാക്കളോടും തന്റെ സന്താനങ്ങളോടും തന്റെ ബന്ധുക്കളോടും സഹോദരങ്ങളോടും സമൂഹത്തോടും സുഹൃത്തുക്കളോടും രാജ്യത്തോടും സമൂഹത്തോടും സഹജീവികളോടും പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളോടും പ്രകൃതിയോടുമെല്ലാം ബാധ്യതയുണ്ട് എന്ന് ഉണർത്തുന്ന ദർശനം. അങ്ങനെ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അന്ത്യദിനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവരുടെ മേൽ ഭയമില്ല, അവർ ദുഃഖിക്കുകയുമില്ല എന്ന്. ഇത് പൊള്ളയായ വാഗ്ദാനമല്ല, യുക്തിഭദ്രമായ യാഥാർത്ഥ്യമാണ്. എന്റെ യുവാക്കളായ വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളൊന്ന് ആലോചിക്കുക, മരണത്തോടെ തന്റെ ജീവിതവും ശവക്കല്ലറയിൽ തന്റെ പാർപ്പിടവും അവസാനിക്കുന്നില്ല എന്ന് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം പരിധികളുള്ള ഈ ലോകമല്ല, മറിച്ച് കാലഭേദങ്ങൾക്ക് അതീതമായ പരലോകമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്ന ദുഃഖങ്ങളും ദുരന്തങ്ങളും സഹിക്കുവാൻ ആ മനുഷ്യന് സാധിക്കും. അതുകൊണ്ട് തന്നെ വെറുമൊരു ജലഗണം മാത്രമാകുന്ന ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ ഒരിക്കലും അതിക്രമങ്ങൾ പ്രവർത്തിക്കുകയില്ല. അള്ളാഹുവിനോടുള്ള നന്ദി കാണിച്ചും പരലോക ചിന്തയാലും ഒരു വിശ്വാസി വ്യഭിചരിക്കാതിരിക്കുമ്പോൾ വ്യഭിചാരത്തിലൂടെ സംഭവിക്കാവുന്ന ലൈംഗിക രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും കുടുംബകലഹങ്ങളിൽ നിന്നും വിവാഹമോചനങ്ങളിൽ നിന്നും നിയമക്കുറുക്കുകളിൽ നിന്നും ആ മനുഷ്യൻ രക്ഷപ്പെടുന്നു. അള്ളാഹുവിനോട് നന്ദി കാണിച്ചും പരലോക ചിന്തയാലും
പരലോക പ്രതിഫലം മോഹിച്ചും ഒരു വിശ്വാസി മദ്യപിക്കാതിരിക്കുമ്പോൾ മദ്യത്തിലൂടെ സംഭവിക്കാവുന്ന അപകട മരണങ്ങളിൽ നിന്നും വിവാഹമോചനങ്ങളിൽ നിന്നും കുടുംബ കലഹങ്ങളിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്നും ആ മനുഷ്യൻ മോചിതനാകും. അള്ളാഹുവിനോടുള്ള നന്ദിയും പരലോക ചിന്തയും കൊണ്ട് ഒരു വിശ്വാസി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും തിന്മകൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു, മറ്റുള്ളവർക്കും അത് ലഭിക്കുന്നു. ഈ അറിവാണ് ഇസ്ലാം എന്ന അറിവാണ് സമാധാനം നൽകുന്ന അറിവ്. ഈ അറിവ് നൽകാനാണ് എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത്. ഈ അറിവ് നൽകാൻ തന്നെയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചത്. 1400 വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ മരുഭൂമിയിൽ പാറമലകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് എഴുത്തും വായനയും അറിയാത്ത, ചരിത്രവും നിയമവും സാഹിത്യവും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് എല്ലാ ലോകങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അല്ലാഹു പറഞ്ഞു, ശാന്തിയും സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യുന്ന ഇസ്ലാം മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുക എന്ന്. അന്ന് പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ജെറ്റ് വിമാനങ്ങളും വിദൂരമായ പ്രദേശങ്ങളിൽ വളരെ വേഗതയിൽ എത്തുവാൻ കഴിയുന്ന കാറുകളും ട്രെയിനുകളും ലോകത്തിന്റെ മുക്കും മൂലയും കാണുവാൻ കഴിയുന്ന ടെലിവിഷനും കേൾക്കുവാൻ കഴിയുന്ന റേഡിയോകളും ആരെയും എപ്പോഴും വിളിക്കുവാൻ കഴിയുന്ന മൊബൈൽ ഫോണുകളും ആർക്കും എപ്പോഴും സന്ദേശങ്ങൾ എത്തിക്കുവാൻ കഴിയുന്ന ഇന്റർനെറ്റും ഇമെയിലും തപാൽ അയക്കുവാൻ കഴിയുന്ന തപാൽ വകുപ്പും പ്രഭാഷണങ്ങൾ സംരക്ഷിച്ച് വീണ്ടും കേൾക്കുവാനും കാണുവാനും കഴിയുന്ന റെക്കോർഡിംഗ് DVD സംവിധാനങ്ങളുമില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ളിൽ വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു. ഈ ഉത്തരവാദിത്തം എന്തുകൊണ്ട് ഞാനും നിങ്ങളും പിന്തുടരുന്നില്ല? ഖബറാരാധനയിലും ബിംബാരാധനയിലും മുഴുകിയിരിക്കുന്നവരെ എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പ്രവാചകൻ ചോദിച്ചില്ല. അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെയും ഗർത്തങ്ങളിൽ വീണുകിടക്കുന്നവരെ എങ്ങനെയാണ് ഉദ്ധരിക്കുക എന്ന് പ്രവാചകൻ സംശയിച്ചില്ല. മറിച്ച് തന്റെയും അനുയായികളുടെയും കടുത്തറക്കാൻ കൊലവിളിയുമായി നടക്കുന്നവർക്കിടയിലേക്ക് തന്നെ മരുഭൂമിയിലൂടെ കാൽനടയായും ഒട്ടകത്തിന്റെ പുറത്തും കയറി പ്രബോധനം നടത്തിയ പ്രവാചകനും അനുയായികളും ഒരിടത്ത്. എന്നാൽ മതസ്വാതന്ത്ര്യത്തിന്റെ ശീതളച്ചായിൽ എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിട്ടും പ്രബോധനം നടത്താത്ത ഞാനും നിങ്ങളും മറുവശത്ത്. ഇസ്ലാമും പ്രവാചകനും വിശുദ്ധ ഖുർആനും എല്ലാം ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വേണം മുസ്ലിങ്ങളായി നാം കരുതാൻ. ഒരു പെന്തക്കോസ്തുകാരന് ബൈബിൾ സന്ദേശം എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ കവാടത്തിൽ വന്ന് മുട്ടി അനുവാദം ചോദിക്കണം. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും പ്രബോധനത്തിനുള്ള കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയാണ്. പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചാൽ എന്താണ് തെറ്റ് എന്നൊരു മുസ്ലിമിന്റെ ചോദ്യത്തിന് ഉത്തരമായി, മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, സ്രഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ഇടനിലക്കാരനില്ല. അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടി മാത്രമായ തന്റെ രൂപം വരക്കുകയോ രൂപമുണ്ടാക്കുകയോ അരുത് എന്ന് പ്രവാചകൻ കൽപ്പിച്ചു. അത് മുസ്ലിങ്ങളായ ഞങ്ങൾ പിന്തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ ഉജ്ജ്വലമായ മാനങ്ങളിലേക്ക് ഒരു അമുസ്ലിം സഹോദരങ്ങളെ നമുക്ക് നയിക്കുവാൻ സാധിക്കുകയില്ലേ? ഇങ്ങനെ ഏത് വിഷയങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ അമുസ്ലിങ്ങൾ ചോദിച്ചാലും നമുക്ക് മറുപടി പറയുവാൻ സാധിക്കും, അവരെ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. ന്യൂനപക്ഷമായ ഒരു മുസ്ലിം വിഭാഗം നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെയും ഇസ്ലാമിക ഖുർആനിക കൽപ്പനകളിൽ നിന്നും അകന്നുപോയ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും അന്ധമായ ഇസ്ലാമിക വിരോധം മൂലം നുണപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളുടെ നുണപ്രചരണങ്ങളുമാണ് അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഇടയിലുള്ള മറയെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ സന്ദേശം അറിയാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല അമുസ്ലിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരം വിശുദ്ധ ഖുർആനിലുണ്ടോ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. ഇമാൻ പോട്ടർ എന്ന അമേരിക്കൻ വനിതയുടെ മനസ്സിന് അലട്ടിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തന്റെ ക്രൈസ്തവ പുരോഹിതനായ പിതാവിനോട് അവർ ആ സംശയം ചോദിച്ചു. മോസസിന്റെ കാലഘട്ടം മുതൽ വിവാഹേതര ലൈംഗിക ബന്ധം പുലർത്തുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷയാണ് നടപ്പാക്കിയിരുന്നത്. ജീസസിന്റെ കാലഘട്ടത്തിലും ഇത് തന്നെ തുടർന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് യഹൂദർ ചോദിക്കുന്നു, പ്രഭോ, വേദനിയമങ്ങൾ പറയുന്നത് ഇത്തരം ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ്. യേശു പറഞ്ഞില്ല നിയമം തെറ്റാണ് എന്ന്, മറിച്ച് യേശു പറഞ്ഞു പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന്. അപ്പോൾ ഇമാൻ പോട്ടറിന്റെ സംശയം ഇതായിരുന്നു, യഹൂദർ യേശുവിനെ പ്രവാചകനായി അംഗീകരിച്ചിട്ടില്ല,
മറിയം അത്ഭുതത്തോടുകൂടിയാണ് അത്ഭുതകരമായിട്ടാണ് യേശുവിന് ഗർഭം ധരിച്ചത് എന്ന് യഹൂദർ അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ശിക്ഷ മറിയത്തിനെതിരെ നടപ്പാക്കിയില്ല? അതുകൊണ്ട് യേശുവിന്റെ അത്ഭുത ജനനം ഞാൻ അംഗീകരിക്കുന്നില്ല എന്നവർ പറഞ്ഞു. ബൈബിളിൽ അതിനുത്തരമില്ലാത്തത് കൊണ്ട് ആ ക്രൈസ്തവ പാതിരിക്ക് ഉത്തരം നൽകുവാനും കഴിഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഇമാൻ പോട്ടറിന്റെ കരങ്ങളിൽ വിശുദ്ധ ഖുർആൻ എത്തുന്നു. 19 അധ്യായമായ സൂറ മറിയമിലെ 24 മുതലുള്ള വചനങ്ങളിലൂടെ കണ്ണോടിച്ചപ്പോൾ അവർ തരിച്ചിരുന്നു പോയി. വർഷങ്ങളായി അവർ തേടിയിരുന്ന ചോദ്യത്തിന്റെ സംശയത്തിന്റെ ഉത്തരമായിരുന്നു. യഹൂദർ മറിയയെ വളഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എന്റെ ഈ നീചമായ പ്രവൃത്തി ചെയ്തത്? മറിയം എന്തുത്തരം നൽകണം? കുൻ ഫയകൂൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഗർഭം ധരിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് നിങ്ങളോട് പറയുന്നു, അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. ഈ സന്ദർഭത്തിലാണ് ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നത സ്ത്രീ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മറിയം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൊട്ടിലിൽ കിടക്കുന്ന ചോരക്കുഞ്ഞായ യേശുവിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് യഹൂദരോട് പറയുന്നു, ആ കുട്ടിയോട് ചോദിക്കുക. അമ്പരന്ന് പോയ യഹൂദർ ചോദിക്കുന്നു, ആ ചോരക്കുഞ്ഞ് സംസാരിക്കുകയോ? ഈ സന്ദർഭത്തിൽ അവരെ അമ്പരപ്പിക്കുകയും അന്താളിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തൊട്ടിൽ കിടന്ന ആ ചോരക്കുഞ്ഞായി യേശു സംസാരിക്കുന്നു. ഇത് കണ്ടതോടുകൂടി അവർ പിരിഞ്ഞുപോയി. ഇത്തരമൊരു സംഭവം ഈ കാലഘട്ടത്തിൽ ഉണ്ടായാലും നിങ്ങൾ അംഗീകരിക്കും. ഈ വചനങ്ങൾ വായിച്ചപ്പോൾ ഇമാൻ പോട്ടർ പറയുന്നത്, എന്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത തരംഗം കടന്നു പോകുന്ന അനുഭവമായിരുന്നു. പിന്നീട് അവർ അമാന്തിച്ചില്ല, ഉടനെ സത്യമതം സ്വീകരിക്കുകയായിരുന്നു. ബൈബിളിലെ യോഹന്നാൻ സുവിശേഷ പ്രകാരം യേശു ചെയ്തതായി പറയുന്ന ആദ്യ അത്ഭുതം കാനായിലെ വിരുന്നിൽ വീഞ്ഞുണ്ടാക്കിയതാണ് എങ്കിൽ, വിശുദ്ധ ഖുർആൻ പ്രകാരം യേശു ചെയ്തതായി പറയുന്ന ആദ്യ അത്ഭുതം തൊട്ടിൽ കിടന്ന് സംസാരിച്ചുകൊണ്ട് സ്വന്തം മാതാവിന്റെ അഭിമാനവും ജീവനും സംരക്ഷിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഈ മഹത്തായ വർഷങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല? 3-4 വർഷങ്ങൾക്ക് മുൻപ് തെക്കൻ കേരളത്തിലെ പ്രമുഖമായ ഒരു ക്രൈസ്തവ സഭയിലെ പുരോഹിതർ മാത്രം അടങ്ങിയ ഒരു സദസ്സിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന്. പുരോഹിതരില്ലാത്തൊരു മതത്തെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ സാധിക്കാത്ത അവർക്കത് അവിശ്വസനീയമായി തോന്നി. പുരോഹിതരില്ലാതെ മതകർമ്മങ്ങൾ എങ്ങനെയാണ് നടത്തുക എന്ന് അവർ എന്നോട് ചോദിച്ചു. ഞാൻ വിശദീകരിച്ചു. ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ, പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വിവാഹ സമയങ്ങളിൽ, മരണാനന്തര കർമ്മങ്ങൾക്കും ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനകൾക്കും ദൈവത്തോട് അടുക്കുവാനുള്ള ശുപാർശക്കാരനുമായിട്ടാണ് പുരോഹിതരെ ആളുകൾ ആശ്രയിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൽ അതിന്റെ ആവശ്യമില്ല. ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ചെവിയിൽ ബാങ്ക് കൊടുക്കേണ്ടതും ബലിമൃഗത്തെ അറുത്ത് വിതരണം ചെയ്യേണ്ടതും കുടുംബാംഗങ്ങളാണ്. ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പ്രവേശിക്കേണ്ടതും കുടുംബാംഗങ്ങളാണ്. ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. നിക്കാഹ് നടത്തിക്കൊടുക്കേണ്ടത് പെൺകുട്ടിയുടെ രക്ഷാകർത്താവാണ്. ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് മരിച്ച വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുവാൻ കഴിയുന്ന ആർക്കും ആരാധനാലയങ്ങളിലെ മസ്ജിദുകളിലെ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കാം. അതുപോലെ ജുമാ അത് പെരുന്നാൾ ഹുതുബകൾക്കും വിശുദ്ധ ഖുർആനെയും പ്രവാചക വചനങ്ങളെയും സംബന്ധിച്ച് അറിവുള്ള ഏതൊരു വ്യക്തിക്കും നേതൃത്വം കൊടുക്കാം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് സൽക്കർമ്മങ്ങളിലൂടെയാണ് അള്ളാഹുമായി അടുക്കേണ്ടത്. ഒരു ശുപാർശക്കാരന്റെ ആവശ്യം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഹാജരായിരുന്ന ക്രൈസ്തവ പുരോഹിതരുടെ കണ്ണുകളിൽ ഇസ്ലാമിനോടുള്ള എന്തെന്നില്ലാത്ത ബഹുമാനം ഞാൻ ദർശിച്ചതാണ്. എന്തേ നമുക്കിത് സാധിക്കാത്തത്? പ്രകോപനപരമായിട്ട് പെരുമാറാനേ പലപ്പോഴും മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. എറണാകുളത്തെ പ്രമുഖമായ ഒരു ബസാറിൽ കഴിഞ്ഞൊരു വർഷമായി എല്ലാ വെള്ളിയാഴ്ചകളും വൈകുന്നേരം ബാറ്ററി ഘടിപ്പിച്ചൊരു മൈക്കുമായി ഒരു സുവിശേഷകൻ വന്ന് പ്രഭാഷണം നടത്തും. പല ആഴ്ചകൾ ഇത് ആവർത്തിച്ചപ്പോൾ അവിടുത്തെ മുസ്ലിം കച്ചവടക്കാർ തീരുമാനിച്ചു അയാളെ ബലം പ്രയോഗിച്ച് പുറത്താക്കുക എന്ന്. എന്നാൽ മറ്റു ചില കച്ചവടക്കാർ അതിനെ എതിർത്തിട്ട് പറഞ്ഞു, ബസാറിൽ നിന്ന് പുറത്താക്കിയാലും ബസാറിന്റെ പുറത്ത് വെച്ച് ആ മനുഷ്യൻ പ്രസംഗിക്കും, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അയാൾ പറഞ്ഞുകൊള്ളട്ടെ, അതിനുശേഷം നമുക്ക് പ്രബോധനം നടത്താമെന്ന്. അൽഹംദുലില്ലാ, രണ്ടാഴ്ചകൾക്ക് മുൻപ് ആ മനുഷ്യൻ ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ചു. അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകുന്ന ഇസ്ലാം എന്ന അറിവുകൊണ്ട് കരയുന്ന ഹൃദയങ്ങളെയും വേദനിക്കുന്ന മനസ്സുകളെയും നമുക്ക് ആശ്വസിപ്പിക്കാം. സാമർത്ഥ്യത്തെക്കാൾ നമുക്ക് വേണ്ടത് മൃദുല മനസ്സുകളാണെന്നും യന്ത്രങ്ങളെക്കാൾ നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണെന്നും പരസ്പരമുള്ള സ്നേഹത്തിനു വേണ്ടിയാണ് നാം നിലകൊള്ളേണ്ടതെന്നും പരസ്പരമുള്ള ദുഃഖത്തിനു വേണ്ടിയാകരുതെന്നും പരസ്പരമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടതെന്നും പരസ്പരമുള്ള തകർച്ചയ്ക്ക് വേണ്ടിയാകരുതെന്നും പരസ്പരമുള്ള സമാധാനത്തിനു വേണ്ടിയാണ് നാം നിലകൊള്ളേണ്ടതും ജീവിക്കേണ്ടതും
പരസ്പരമുള്ള ദുരന്തത്തിനു വേണ്ടിയാകരുതെന്നും സ്നേഹം കൊണ്ട് ഭൂമിയെ വിശാലമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. വെറുപ്പ് കൊണ്ട് ഇടുങ്ങിയതാക്കാനല്ല,